കശ്മീരിലെ ഒരു ഫീസ്റ്റാണ് വസ്വാൻ. വസ്വാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റുമായ തബക് മാസ്. തബക് മാസ് ഉണ്ടാക്കാൻ വെള്ളത്തിൽ നമ്മൾ മഞ്ഞപ്പൊടി, ബേലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇതെല്ലാം ആഡ് ചെയ്തത് ശേഷം നമ്മൾ കായിടണം. അതെ, സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന കായം. പൊതുവേ കാശ്മീരി വിഭവങ്ങൾ കാണപ്പെടുന്ന ഒന്നാണ് കായം. ആവശ്യത്തിന് ഉപ്പുവിട്ട് നമ്മൾ മുറിച്ചു വെച്ച മട്ടൻ്റെ വാരിയല് അതിലിട്ട് വേവിക്കാൻ പോകണം. നമ്മുടെ മട്ടൻ്റെ വേവ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ വേവിക്കണം. എൻ്റെ ഒരു 20 മിനിറ്റിൻ്റെ സംഭവമായി. ഇനി വെന്ത് കഴിഞ്ഞ മട്ടൻ്റെ അതിലേക്ക് നമ്മൾ പാലൊഴിക്കുകയാണ്. ഒരു ജസ്റ്റ് കുറച്ച് മതി, ഒരുപാടൊന്നും പാലൊഴിക്കേണ്ട ആവശ്യമില്ല. ആ പാല് കടന്ന് നമ്മുടെ മട്ടൻ്റെ വാരിയൽ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്യണം. പൊതുവേ ഒരു ഡീപ് ഫ്രൈ ആണ് പൊതുവേ കശ്മീരികൾ ചെയ്യാറ്, ഒരു കുടുക്ക പോലത്തെ പാത്രത്തിൽ. പക്ഷേ എൻ്റെ അടുത്ത് കാസ്റ്റ് അയണിൻ്റെ പാത്രമേ ഉള്ളൂ, അപ്പം ഞാനൊരു പാൻ ഫ്രൈ ചെയ്തു ഇവിടെ. എങ്കിലും ടേസ്റ്റിന് യാതൊരു മാറ്റം വരില്ല. പാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ ലെയർ നല്ല ക്രിസ്പിയും ഉള്ളു, അതേപോലത്തെ ജ്യൂസും ആയിരിക്കും. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമ്മൾ മട്ടൻ വേവിച്ച ലിക്വിഡില്ലേ, അതിലാണ് ഞാൻ ചോറ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ മട്ടൻ ഫ്ലേവർ ഉണ്ടാവും ചോറിൽ നന്നായിട്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സ്പൈസി ഒന്നല്ല, നല്ല ഫ്ലേവറുള്ളൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.